ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു മസാല പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ ജീരകം പൊടിച്ചത് മുക്കാൽ ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം അപ്പോൾ നോർമൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് എടുക്കുക അപ്പോൾ ടോട്ടൽ അര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിന് ചേർത്തിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ പാലും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കൊഴിച്ചെടുത്തു ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഒരു ബൗളിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം അതെടുത്തിട്ട് ഓരോരോ ബോൾസ് ആക്കിയെടുക്കുക ഇനി റെഡിയാക്കിയിട്ടുള്ള ബോൾസുകളൊക്കെ ഒന്ന് പരുത്തി എടുക്കുക അപ്പോൾ ഞാൻ പരുത്തി എടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഈ പരുത്തലിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാ പോലും സെയിം സൈസിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും കട്ട് ചെയ്ത ശേഷം ഇനി ഫ്രൈ ആക്കിയെടുക്കണം ഇനി പൂരി ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയില് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുക പൂരി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു കുറച്ച് ടൈം വെച്ചതിന് ശേഷം എടുത്തു മാറ്റുക പൂരി ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കട്ടോ പറ്റേ ലോ ഫ്ലെയിമിലാക്കി ഇടേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കഴിയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം ഈ ഒരു മസാലപ്പൂരി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്